ഗൽവാൻ താഴ്വരയിൽ ചൈനയും ഇന്ത്യയും മുഖാമുഖം നിൽക്കുമ്പോൾ ചൈനീസ് കരസേനയും ഇന്ത്യൻ സേനയും മുഖാമുഖം നിൽക്കുമ്പോൾ കടലിടുക്കിലെ സംഘർഷം കൂടി ഇന്ത്യ പരിഗണിക്കുന്നു തന്ത്രപ്രധാനമായ കടലിടുക്കുകളിൽ കടൽപോരിന് സജ്ജരാകാൻ നാവികസേനയോട് പ്രതിരോധ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യൻ സൈന്യയോട് എന്തു ചെയ്യാനും സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞു അതായത് ഇനി ഇന്ത്യയ്ക്ക് ചൈനയ്ക്ക് നേരെ തോക്കെടുക്കാം ഇതുവരെ സമാധാനത്തിനായി തോക്കെടുത്തിട്ടില്ല ഇന്ത്യ ഇതുവരെ സമാധാനത്തിന്റെ അതിർവരമ്പുകൾ ഇന്ത്യ ലംഘിച്ചിട്ടില്ല ഈ ഇന്ത്യയെ എക്കാലത്തും സമാധാനത്തിനായി നിലകൊണ്ട ഇന്ത്യയെ ചൈന ആക്രമിക്കുമ്പോൾ ചൈനയുടെ കുതന്ത്രങ്ങൾ ഇന്ത്യയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കടൽപോരിന് കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കടലിൽ ഇന്ത്യൻ നാവികസേന എന്തിനും തയ്യാറായി കഴിഞ്ഞു ഏത് പ്രതിരോധ ഘട്ടത്തെയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തി കഴിഞ്ഞു മാത്രമല്ല പസഫിക് കടലിടുക്കിലേക്കും യുദ്ധക്കപ്പലുകൾ അയയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ചൈനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക ഒരടി പോലും പിന്നോട്ട് മാറില്ലെന്ന് ചൈനയോട് പറയാതെ പറയുക ഇതാണ് ഇന്ത്യ കടൽപോരിലൂടെ വ്യക്തമാക്കിയിരുന്നത് കരപ്പോര് പോലെ തന്നെ പ്രധാനമാണ് കടൽപോരും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മേൽ ചൈനയ്ക്ക് പണ്ടേ കണ്ണുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കടലിൽ ചൈനീസ് ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഇതാണ് കടൽപോരിൻ്റെ സാധ്യതകളെ ഇന്ത്യയെ അറിയിക്കുന്നത് ഇതാണ് കടൽപോരിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇന്ത്യയ്ക്ക് തിരിച്ചറിവ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേന കടലിൽ എന്തിനും തയ്യാറായി കഴിഞ്ഞു ചൈനീസ് നാവികസേനയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചൈനീസ് മുങ്ങിക്കപ്പലുകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ മുങ്ങിക്കപ്പലുകളും ആൻഡമാൻ നിക്കോബാർ കടലുകളിൽ എത്തിക്കഴിഞ്ഞു ചുരുക്കത്തിൽ ചൈന ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് സമവായത്തിൻ്റെ സാധ്യതകളെല്ലാം തകർത്തുകൊണ്ട് ഗൽവാൻ താഴ്വരയിലെ ഭൂമി തങ്ങളുടേതാണെന്ന് തർക്കം ഉന്നയിച്ചുകൊണ്ട് ചൈന നടത്തുന്ന ഈ തോന്നിയാസത്തിന് ലോകം മുഖം തിരിച്ചു നിൽക്കുകയാണ് ട്രംപും പുടിനും സമാധാനത്തിൻ്റെ ദൂതന്മാരായി എത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും സമാധാനത്തിന് ശ്രമിക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് ചൈന നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ത്യയെ പ്രതിരോധിക്കാൻ സജ്ജരാക്കുന്നതും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഇന്ന് സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും വിട്ടുകൊടുത്തിരിക്കുകയാണ് യുദ്ധമെങ്കിൽ യുദ്ധം ഒരു കാരണവശാലും ഇന്ത്യയിലെ ഒരു തരി മണ്ണ് പോലും ചൈന സ്വന്തമാക്കരുത് ചൈനയുടെ ഈ ധാർഷ്ട്യ മനോഭാവത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാം അതിനുവേണ്ടി ഏത് ആയുധവും പ്രയോഗിക്കാം ഇതാണ് ഇനി ന്യൂഡൽഹിയിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല ഇനി ഒരു യുദ്ധത്തിന് വേണ്ടി സൈന്യത്തിന് മേലധികാരികളുടെ നിർദ്ദേശം കേൾക്കേണ്ട കാര്യമില്ല ഇതാണ് ഇന്ത്യൻ സൈനിക്ക് പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി മോദിയും ഇന്ത്യൻ സേനയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞു ഇനി സമാധാനത്തിൻ്റെ കെട്ടുപാടുകൾ ഇന്ത്യൻ സേനയെ നിയന്ത്രിക്കില്ല ഇനി സഹിഷ്ണുതയുടെ ചരടുകൾ ഇന്ത്യൻ സേനയെ പിൻവലിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ കരുത്താർജിച്ച് പുതിയ യുദ്ധത്തിന് പുതിയൊരു യുദ്ധമുഖത്തേക്ക് കടന്നിരിക്കുകയാണ് കടൽപോരിൽ ചൈനയെ വെല്ലാൻ ഇന്ത്യ തയ്യാറെടുത്തിരിക്കുകയാണ് ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ ചൈന സംഘർഷം